Namaste, namaste. Lavarkum good morning. Kaiya di Sanamle, Chernaranga Konde, Adam Pacha Chernaranga Konde, Ura Char and Daki, I do pilitule, Pachamolagum, Pine, Chorkio Corrigitri, and Daki, Adapunyan, Trishit, two biogits or an eaten later. In Namke, I'll corch a python arang in Dirono. Abadilin, I will patan arang it in the Uru super a charanda kambuanato. കണ്ടോ ഒരു അഞ്ച് പത്ത് നല്ല പഴുപഴുപഴുത്ത നാരങ്ങയാണത്. അപ്പം നമുക്കിതുകൊണ്ട് ഈ സദ്യക്കൊക്കെ ഇല്ലേ, അതായത് ബിരിയാണിക്കൊക്കെ കഴിക്കുന്ന, അതായത് ബിരിയാണി ഉണ്ടെങ്കിൽ ഈ അച്ചാറ് വേണമെന്നാണ് പറയണത്. അത്ര നല്ലൊരു അച്ചാറാണത്, സ്വാദുള്ള അച്ചാറ്. അത് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. സാധാരണ ഈ ചെറുനാരങ്ങ പച്ചയ്ക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എണ്ണയിൽ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ അതുണ്ടാക്കി കഴിയുമ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഒരു ടീച്ചർ, എൽ സി ടീച്ചർ എന്ന പേര്, ആൾ പറഞ്ഞെന്നുള്ളത് എനിക്ക് സൂത്രം. അതായത് ഇതിൻ്റെ കയ്പ്പ് പോകാൻ ഒരു ചെറിയ സൂത്രമുണ്ട്, അത് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കായിരുന്നു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുകയാണ്, തീ കത്തിച്ചു. ഇതൊന്ന് ചൂടാവട്ടെ, നന്നായി തിളയ്ക്കാറാവുമ്പോൾ നമുക്ക് ഈ നാരങ്ങ അതിനുള്ളിലേക്ക് ഇടാം. പോയി ആയിട്ടുണ്ട്, നമുക്ക് നാരങ്ങ ഇതിലേക്ക് ഇടാം. ഒരു ഇത്തിരി നേരം ഈ വെള്ളത്തിൽ അത് കിടക്കട്ടെ. ഇങ്ങനെ ഇട്ടാൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഇതിൻ്റെ കയ്പ്പുണ്ടല്ലോ, അതായത് തൊലിക്കാണ് കയ്പ്പുണ്ടാവുക, ഈ തൊലിയുടെ കയ്പ്പ് ഈ വെള്ളത്തിൽ കൂടെ പോകും. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് സോഫ്റ്റാവും തൊലി ഒന്ന്. അപ്പോൾ പെട്ടെന്ന് ഈ അച്ചാറ് പാകമായി കിട്ടും നമുക്ക്. ഈ രണ്ട് ഗുണമാണ് ഇതുകൊണ്ട് ഉള്ളത്. ചില ആൾക്കാർ ചെയ്യുക അങ്ങനെ ആവി കൊള്ളിക്കും, അപ്പോൾ അതും ഇതിൻ്റെ സോഫ്റ്റ് ആവാൻ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇഷ്ടം ഇങ്ങനെ ഇടുന്നതാണ്, കാരണം കയ്പ്പ് പോയി കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഒന്ന് പതുക്കെ തിളയ്ക്കാറാവുമ്പോൾ നമുക്കത് ഓഫാക്കാം. അധികം വേവാനൊന്നും പാടില്ല കേട്ടോ, അധികം വെന്ത് കഴിഞ്ഞാൽ നമുക്കതിനെ നുറുക്കാൻ പറ്റില്ല, നുറുക്കുക ആകെ അളിപൊളിയായി പോവും. ശ്രദ്ധിക്കണം, തിള വരാറായിട്ടുണ്ട്. ഇത്ര നേരം മതി, ഒരു അഞ്ച് മിനിറ്റിലധികം ഇത് വെള്ളത്തിൽ കിടന്നിട്ടുണ്ട്. ഇത്ര മതി, നമുക്കിനി ഇതിനെ വാങ്ങാം. ഞാനിതിൻ്റെ തീ ഓഫാക്കി ഇതിൽ നിന്ന് ഇത് കോരിയിട്ട് ഒന്നിൽ ഊറ്റിക്കളഞ്ഞ് വയ്ക്കാം. ഞാനിപ്പോൾ തൽക്കാലം അരിപ്പുകൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് ഇതിലിടുകയാണ്. ഇനി ഇതിവിടെ നല്ല ചൂടുണ്ട്, ഇതിന് ഇപ്പം നമുക്ക് മുറിക്കാൻ പറ്റില്ല. നമുക്കിത് ചൂടാറട്ടെ, ചൂടാറുമ്പോൾ നമുക്കിതിൻ്റെ വെള്ളം ബാഷ്പീകരിച്ച് പോയിട്ടുണ്ടായിരിക്കും. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിനെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളഞ്ഞിട്ട് മുറിക്കാം. ചെറുനാരങ്ങ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ. അതിന് ചൂടാറി, ഇപ്പോൾ നമ്മൾ ചൂടാറിയപ്പോൾ ഞാനതെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കാൻ പോവുകയാണ്. ഇനി കത്തി ഒന്ന് തേക്കട്ടെ കേട്ടോ, അപ്പോൾ ചിലപ്പോൾ ഇത്തിരി കൂടി മൂർച്ചയുണ്ടാവും. അറിയാലോ ഉള്ളിയൊക്കെ ചതയ്ക്കണേ അമ്മിക്കുഴയില്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. കൈ മുറിയാണ്ട് നോക്കണേ അല്ലേ. ഓ സുഖമായിട്ടോ, ഇപ്പോൾ നല്ല സുഖമായി. ഇനി എത്ര ഞാൻ ആറ് കഷ്ണാക്കണേ കേട്ടോ. അതായത് ഒരു നാരങ്ങയെ ഞാൻ ഇതിങ്ങനെ രണ്ടാക്കണു, പിന്നെ ഓരോന്നിനെയും മൂന്ന് പീസാക്കണം. തേച്ചപ്പം നല്ല മൂർച്ചയായി. മുറിച്ചപ്പം നമുക്ക് കിട്ടണ ഈ കുരുകളൊക്കെ നമുക്കെടുത്ത് കളയാം. അപ്പം ഞാൻ എല്ലാ നാരങ്ങയും നുറുക്കി എങ്ങനെയാണ് രണ്ടായിട്ട് പൊളിച്ചു, പിന്നെ ഓരോ പൊളിയും മുമ്മൂന്ന് കഷ്ണാക്കിയിട്ടുണ്ട്. നീളത്തിലാണ് ആക്കിക്കണത്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഇനി നമുക്കിതിൽ ഉപ്പിടണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല പുളിയാണല്ലോ ഇതിന്, അപ്പം നല്ലോണം ഉപ്പ് വേണം. ഇതാ ഞാൻ നല്ലോണം ഉപ്പിടുന്നുണ്ട്.
പിന്നെ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെക്കണം. ഉപ്പിട്ട് വെച്ചിട്ട് ഒന്ന് ഉപ്പ് ഇതിൽ പിടിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഉപ്പിട്ട് വയ്ക്കണം. ഇതൊന്ന് ഉപ്പ് പിടിക്കട്ടെ. അടച്ച് വയ്ക്കാം. കുറച്ച് വെളുത്തുള്ളി ഞാൻ നന്നാക്കി വച്ചിട്ടുണ്ട്. ഒരു 2 കുടം വെളുത്തുള്ളിയാണ് ഞാൻ നന്നാക്കി വച്ചിരിക്കുന്നത്. നാരങ്ങ അച്ചാറ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു. സ്റ്റീലിൻ്റെ ചട്ടിയാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ആവും. അപ്പം എല്ലാം തയ്യാറാക്കി ഇവിടെ വെക്കാം. നമുക്ക് അതിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണയാണിത്, നല്ലെണ്ണയാണ്, മഹിമ എള്ളെണ്ണ. എള്ളെണ്ണയിലാണ്, അതായത് നല്ലെണ്ണയിലാണ് അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ലത്, പ്രത്യേകിച്ചും നെല്ലിക്ക, നാരങ്ങ മുതലായവ. ചീനച്ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുകയാണ് ഞാൻ. നന്നായിട്ട് ഒഴിക്കാട്ടോ എണ്ണ. ഇനി വെള്ളമൊന്നും ചേർക്കില്ലല്ലോ നമ്മളിതിൽ. എണ്ണ നല്ലതുപോലെ ചൂടായി, ഞാൻ തീ സിമ്മിലാക്കിയാണ്. കാരണം ചീനച്ചട്ടി സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് കരിയാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ കടുകിടാണ്, അത് 2-3 സ്പൂണ് കടുകിട്ടിട്ടുണ്ട്. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലൊരു വറ്റൽ മുളകിടാം. അടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളിയാണ്. ഞാനിതിലേക്ക് നാരങ്ങ ഇടാൻ പോവാണ് കേട്ടോ. വെളുത്തുള്ളി ഒരുവിധമായിട്ടുണ്ട്, അധികം ചുമക്കണ്ട, നാരങ്ങ ഇടാണ്. ഉപ്പിട്ട് വെച്ച നാരങ്ങയാണ്, നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ. ഒന്ന് ചൂടാവട്ടെ. ഇത്തിരി മഞ്ഞപ്പൊടി ഇടാം, ഒരു അര സ്പൂൺ ഇട്ടിട്ടുള്ളൂ ഞാൻ മഞ്ഞൾപ്പൊടി. നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി നല്ല കളറുണ്ടാവണം, അതാണ് അച്ചാറിന് നല്ല കളറ് വേണം. ഒരു 4 സ്പൂൺ ഇട്ടു ഞാൻ. നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് കളറ് എന്നൊക്കെ. തീ സിമ്മിലാക്കിക്കാണ് കേട്ടോ. കുറച്ചും കൂടി മുളക് പൊടി ഇടാം. നല്ല പുളിയുണ്ടല്ലോ, നല്ല പുളിയുണ്ട്, നല്ലോണം ഉപ്പുണ്ട്. മുളക് വേണം നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കായം വറുത്ത് പൊടിച്ചതുണ്ടല്ലോ, അത് 2 സ്പൂൺ ഇടാം കേട്ടോ. 2 സ്പൂണ് വെച്ചാൽ 1 സ്പൂണ് ചെറുതാണേ. ഞാൻ എന്താ കിട്ടും, നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്നിട്ട് പോരങ്ങി 2 ഇടാം, വറുത്ത് പൊടിച്ചതാണല്ലോ. കുറച്ചും കൂടി മുളക് പൊടി ഇടാം കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ എരിവ് വേണം അച്ചാറിന്. മതി, എരിവും ഉപ്പും പുളിയും ഉലുവയുടെയും കായത്തിൻ്റെയും നല്ല ടേസ്റ്റും വാസനയൊക്കെ ഉണ്ടെങ്കിലാണ് അച്ചാറ് സ്വാദുണ്ടാവുള്ളൂ. ഞാൻ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ഒഴിക്കുകയാണ്. അതാണ് സിന്തറ്റിക് വിനീഗറാണ്, ഡബിൾ ഹോഴ്സിൻ്റെ. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ടുള്ള വിനീഗറാണ് ഞാൻ ഒഴിച്ചേക്കണത്. എന്താ രസം അല്ലേ നമ്മുടെ അച്ചാറ്. ഈ ഉലുവപ്പൊടിയും
ഒക്കെ ഇടുമ്പോണ്ടല്ലോ വലിയ വട ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ വലിയ വയ്ക്കുക നല്ല വഴുവഴുപ്പാണല്ലോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് കണ്ടോ പിന്നെ വലിയ വട ടേസ്റ്റ് വലിയ വട വാസന കായത്തിൻ്റെ വാസന കായത്തിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഉപ്പ് മതിയോ കുറച്ച് ഉപ്പ് കൂടി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഉപ്പ് ഇത്തിരി കൂടി ഇടാൻ പോവാണ് കാരണം നമ്മൾ മുളക് പൊടി നമ്മൾ നാരങ്ങയിലേക്കുള്ള ഉപ്പാണ് ഇട്ടതേ ഈ മുളക് പൊടിയിലേക്കുള്ള ഉപ്പും കൂടി ആയിക്കോട്ടെ ഇതിന് ചൂടാറുമ്പോൾ ഇരുന്നൊന്ന് ഒന്നുകൂടിയും കട്ടിയാവും ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാർ എത്ര നാളിരുന്നാലും ഇത് കേടാവില്ല കാരണം എന്താണെന്നറിയോ ഒന്നാമതൊരു തുള്ളി വെള്ളം ചേർന്നിട്ടില്ല പിന്നെ ഇതിൽ എണ്ണയിലാണ് ഉണ്ടാക്കിക്കണത് പോരാത്തേൽ വിനിഗറും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നല്ലതായിട്ടിരിക്കും കേട്ടോ നല്ല രസമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റണം സൂപ്പർ ഇനി ഒരു സാധനം കൂടി ഇടണം കേട്ടോ അതെന്താണെന്നറിയോ അതാണ് പഞ്ചസാര കണ്ടോ ഒരു കുത്ത് പഞ്ചസാരൻ്റെ മുകളിൽ ഇങ്ങനെ ഞാൻ ഇടണം ഒരു സ്പൂണ് പഞ്ചസാര ഇതെന്തിനാന്ന് വെച്ചാലേ എരിവൊന്ന് ശമിക്കും പുളിയും ശമിക്കും കുറേ നാളിരിക്കും സാധനം നല്ല ടേസ്റ്റാണ് ചെറിയൊരു മധുരം ഉണ്ടാവും ഇങ്ങനെയാണ് അത്രേ സദ്യക്ക് ഉണ്ടാക്കുന്ന അച്ചാർ അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി സൂപ്പറാണ് കേട്ടോ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഇവൻ ഇത്തിരി വേണമെന്നാണ് പറയുക ഇതാണ് ടേസ്റ്റ് മറ്റേ കടുമാങ്ങയൊന്നുമല്ല ബിരിയാണിക്ക് മാച്ച് ചെറുനാരങ്ങ അച്ചാറാണ് അപ്പം ഞാനത് ഉണ്ടാക്കിയതാണ് നാരങ്ങ പതുക്കെ ചൂടാക്കിയപ്പോൾ അതിൻ്റെ കയ്പ്പ് പോയി നല്ല സോഫ്റ്റായി തൊണ്ടൊക്കെ പിന്നെ നമ്മളിതാ എണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത് ഇത്തിരി വിനിഗർ ഒഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ താങ്ക് യു